സ്വാതി ഗോകുലം ചേട്ടൻ പോസ്റ്ററും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹമുണ്ട് അവരോട്. തല്ലുമല സിനിമയില് ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ഡേവിഡ് എന്നാണ്. ഷൈന് വിളിക്കണ്ടായി ഡേവിഡ് കളപ്പൊരിക്കൽ. ഞാൻ എൻ്റെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ സിനിമയില്. ഇല്ലല്ല, ഇതൊരു ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം പറയുന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് എ ടോട്ടൽ എന്റർടൈനർ. ശരിക്കും ഈ സിനിമയ്ക്ക് ശേഷം വേറെ ലുക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നംസ് ഞങ്ങൾ ടോട്ടലി മാറ്റി. വസീമിൻ്റെ അടുത്ത ഫ്രണ്ടാണ്, നാല് ഫ്രണ്ട്സിൻ്റെ ഒരാളാണ്. അപ്പോൾ ഓഗസ്റ്റ് 12 തിയേറ്ററിൽ വരികയാണ്. ഓഗസ്റ്റ് 12 തീയതിയാണ് നമ്മുടെ, ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന ഏറ്റവും വലിയ ക്യാരക്ടറാണ്. സോ എല്ലാവരും സപ്പോർട്ട് വേണം. നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു ഓസ്റ്റിൻ. താൻ ആരാണെന്ന് തനിക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. ഇനി ഞാൻ ആരാണെന്ന് ആറ്റവും അറിയാൻ പോകുന്ന എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. എന്റെ പേര് സ്വാതി ദാസ് പ്രഭു എന്നാണ്. ഞാൻ തല്ലുമാലയില് നമ്മുടെ ടോയ്ച്ചാട്ട് ഫ്രണ്ടായിട്ട് സത്താർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തത്. തരണ മധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സു നിറയും മധുരഹരിത മന മഹോത്സവം പരവീണകൾ മധുപാണികൾ മനമൊടു തിരുവടി തൊഴുത് ശ്രുതി ചേരണ വലിപോട് നിലനുപതം അനുപത മഴകൾ. ഗോകുല ചേട്ടനെ നമ്മൾ സെപ്പറേറ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതിലേറെ സന്തോഷം. എല്ലാവരും ഈ തിയേറ്ററിൽ വരിക, ഈ സിനിമ കാണുക. നിങ്ങൾ എല്ലാവരും ആ തലയ്ക്കാൻ പോവാണെന്നുള്ള അറിയാം. വിളിക്കട്ടെ. എനിക്കത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എല്ലാവരും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമായിരിക്കും മലയാളം ബസ്സിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ സ്വല്പം അടി അടി ഒക്കെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമല്ല. തിരുവിരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കാലഘട്ടത്തിനനുസരിച്ച് നീ ചെറുപ്പക്കാരനായിട്ട് വരണം. അപ്പൊ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു പുതുക്കനാണ് 24 എന്നൊക്കെ പറയുകയാണെങ്കിൽ. അപ്പൊ ആ സമയം എനിക്കിപ്പന്റെ പേഴ്സണൽ ട്രെയിനറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിനുശേഷം അത്യാവശ്യം ഡിസിപ്ലിൻഡായിട്ടാണ് കുറച്ചുകാലം ജീവിച്ചത്. അങ്ങനെയാണ് തല്ലുമലയിൽ ജോയിൻ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്കും ആ ഒരു ഇതെത്തിയത്. അത് കഴിഞ്ഞ് അടുത്ത് വാശി എന്നുള്ള സിനിമ ഇങ്ങനെയാണ്. ഷൈജയുടെ ഇപ്പോ എറണാകുളത്ത് ഷൂട്ടിലാണ്, അതുകൊണ്ട് ഇവിടെ ഒന്ന് വരാൻ പറ്റില്ല. ഈ ഓണമൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടി കച്ചവടം നടത്താം. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ സെൽഫി എടുക്കാം അല്ലെ. ഓരോരുത്തരും എന്താണ് അറിയേണ്ടത്? എറണാകുളത്തുനിന്ന് ഇന്ന് രാവിലെ കാണാൻ നല്ല രസമുണ്ടെന്ന്.